പടം സൂപ്പർ വർക്കാണ്, ഏറ്റവും നല്ല വർക്ക്. കാരണം മലയാളത്തിൽ നമുക്ക് ഒരു ഹോളിവുഡ് അടുത്തേക്കുന്ന രീതിയിൽ ഒരു വർക്ക് ഇത്രയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഫേർട്ട്, കാരണം ആനിമേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കാരണം നമ്മളൊക്കെ ഈ കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എഫേർട്ടുണ്ട്. അപ്പം പിന്നെ തീർച്ചയായിട്ടും ആനിമേഷൻ വെച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എഫേർട്ടാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സമയമെടുത്ത് നമുക്ക് ആ ഫീലിങ്സ് പല സ്ഥലങ്ങളിലും നമുക്ക് ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് വേറെന്തായാലും അതിൻ്റെ എല്ലാ അപ്രീസിയേഷനും ഡയറക്ടർക്ക് കൊടുക്കണം. അതിനൊപ്പം തന്നെ പ്രൊഡക്ഷൻ സൈഡിലും ഇത്രയും ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് തന്നെ റിസ്ക് എടുത്തിട്ടുള്ളൊരു മലയാള സിനിമയെല്ലാം തീർച്ചയായിട്ടും ഈ പടം വിജയിക്കണം. നിങ്ങൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. വിജയിക്കും എന്തായാലും കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾക്കേ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ എൻജോയ് ചെയ്യും. അതുകൊണ്ട് ഇതൊരു ഫാമിലി ചിത്രമായിട്ട് മാറി ഒരു വലിയ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തോട് പറയുകയാണെങ്കിൽ അതുകൂടാതെ മലയാള സിനിമയിലെ പ്രൗഡ് മൂവ്മെന്റ് ആണ്. ഗംഭീരമായിട്ട് എനിക്കവിടെ എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും ഇത് പ്രവീൺചേട്ടാ, ഈ പടം സൗബിന്റെ പേരിലായിരിക്കും അറിയപ്പെടുക, ഒരു വോയിസ് ആക്ടർ എന്ന രീതിയിൽ. സൗബിന് എല്ലാവരും ഈക്വൽ എഫേർട്ട് ആണ് എല്ലാവരും. അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ ഒരു ആദ്യമൊരു പഞ്ച് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു ഇതല്ല. നമ്മൾ ഒരുപാട് അങ്ങനെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ബഡീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് മറ്റ് ലാംഗ്വേജസ് ഇന്ത്യയിൽ ഏത് സിനിമ ചെയ്യുന്നത് ഇത്ര ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന സിനിമ ആൻഡ് പെർഫോമൻസ് എന്ന രസമാണ്. ആൻഡ് ആക്ടേഴ്സ് ഡബ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ദേവൻ എനിക്ക് അറിയാവുന്നതാണ്. അതിന് ഇത്രയും നാൾ ഞാൻ ദേവനോട് ചോദിച്ചിട്ട് എന്തിനാണ് ഇങ്ങനൊരു ഫസ്റ്റ് പടം ഇങ്ങനെ പടം ചെയ്തത്, അതായത് സാധനം എഫേർട്ട് എടുക്കുന്നതാണ്. പക്ഷെ അത് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അത് അത്രയ്ക്ക് എഫേർട്ട് എടുക്കുന്ന അതിൻ്റെ റിസൾട്ട് ഉണ്ട്. ഷോർട്ട് ഷോർട്ട് ഹിറ്റ് വോയിസ് ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്തത് ആരുടെ പെർഫോമൻസ് ആണ്? എല്ലാവരുടെ പെർഫോമൻസ് ഉണ്ട്. സൗബിൻ ഭയങ്കര ഡെവലപ്മെന്റ് ചെയ്തു, ഭയങ്കര ഡെവലപ്മെന്റ് ചെയ്തു. സൗബിൻ്റെ പേരിൽ ഈ സിനിമ അറിയപ്പെടാൻ സാധ്യതയില്ലേ? അത് ഓരോരുത്തരും എനിക്ക് സണ്ണി സണ്ണിയുടെ വോയിസ് എനിക്കൊന്ന് ബ്രോഡ് മീലർ റൂമോട് ലുക്കാണ് സണ്ണിയുടെ പോലെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ നമ്മുടെ സണ്ണി നോക്കുന്ന പോലെ തന്നെ ഞാൻ സൈജു നല്ലായിരുന്നു. അജു ഭയങ്കര ദോഷം സമൂഹത്തിൽ ഡോക്സിനെതിരെ നടക്കുന്ന വലിയ പ്രശ്നത്തിനെ കുറിച്ചും നല്ല രീതിയിൽ സിനിമ പറഞ്ഞു കൊടുക്കുന്നു.
കേരള കേരളട്ടോ കേരളട്ടോ സെയിം സെയിം അങ്ങനെ.